നമസ്കാരം. 1996 യൂറോ കപ്പ് സെമി ഫൈനലിലെ തോൽവിക്ക് അതേ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് കണക്ക് തീർത്ത് ജർമ്മനിയോട് ഇംഗ്ലണ്ടിന്റെ മധുര പ്രതികാരം. സ്വന്തം കാണികൾക്ക് മുന്നിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് സൗത്ത് ഗേറ്റിന്റെ സംഘം ജോക്കിം ലോയുടെ ജർമ്മനിയെ തകർത്ത് വിട്ടത്. ജർമ്മൻ ടീമുമൊത്തുള്ള അവസാന മത്സരത്തിൽ ഇതോടെ ലോയ്ക്ക് തോൽവിയോടെ പടിയിറക്കം. വെംബ്ലിയിൽ ജർമ്മനിക്കെതിരെ അവസാനം കളിച്ച ഏഴ് മത്സരങ്ങളിലും ജയിക്കാനാകാതിരുന്ന ഇംഗ്ലണ്ട് ഒടുവിൽ എട്ടാം മത്സരത്തിൽ ആ കേട് തീർത്തു. ഈ ടൂർണമെന്റിൽ ഇതുവരെ ഗോൾ വഴങ്ങാത്ത ഏക ടീമാണ് ഇംഗ്ലണ്ട്. 74 മിനിറ്റിൽ വരെ ഗോൾ രഹിതമായ മത്സരത്തിൽ റഹീം സ്റ്റേർലിംഗും ഹാരി കെയ്നുമാണ് ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്തത്. മത്സരത്തിന്റെ തുടക്കത്തിൽ നിയന്ത്രണം ഏറ്റെടുത്ത് ജർമ്മനിയായിരുന്നെങ്കിലും വൈകാതെ ഇംഗ്ലണ്ട് താളം കണ്ടെത്തി. 16 മിനിറ്റിൽ റഹീം സ്റ്റേർലിംഗിന്റെ മികച്ച ഒരു ഷോട്ട് നീണ്ട ഡൈവിലൂടെയാണ് ജർമ്മൻ ഗോൾ കീപ്പറായ മാനുവൽ നോയർ രക്ഷപ്പെടുത്തിയത്. പിന്നാലെ 27 മിനിറ്റിൽ ഹാരി മെഗ്വെയിനിന്റെ ഹെഡർ ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. 32 മിനിറ്റിലാണ് ആദ്യ പകുതിയിലെ മികച്ച അവസരം പിറന്നത്. കൈ ഹാവേർട്സ് നൽകിയ ത്രൂ ബോളിൽ നിന്ന് തിമോ വെർണറുടെ ഗോളെന്ന് ഉറപ്പിച്ച ഷോട്ട് പക്ഷേ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ പിക്ക്ഫോർഡ് അവിശ്വസനീയമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ഇംഗ്ലണ്ടിന് മികച്ചൊരു അവസരം ലഭിച്ചു. പക്ഷെ ഹാരി കെയ്ന് ആ അവസരം മുതലെടുക്കാൻ സാധിച്ചില്ല. ഹമ്മൽസിന്റെ കൃത്യസമയത്തുള്ള ഇടപെടലും അപകടം ഒഴിവാക്കി. 48 മിനിറ്റിൽ ഹാവേർട്സിന്റെ ബുള്ളറ്റ് ഷോട്ട് രക്ഷപ്പെടുത്തി പിക്ക്ഫോർഡ് വീണ്ടും ഇംഗ്ലണ്ടിന്റെ രക്ഷകനായി. 53 മിനിറ്റിൽ ഗോൺസൺസിന്റെ ഷോട്ടും പിക്ക്ഫോർഡ് തടഞ്ഞു. ഒടുവിൽ 75 മിനിറ്റിലാണ് മത്സരത്തിലെ ആദ്യ ഗോൾ പിറന്നത്. സ്റ്റേർലിംഗും ഹാരി കെയ്നും ഗ്രീലിഷും ലൂക്ക് ഷോയും ചേർന്നുള്ള മുന്നേറ്റമാണ് ഗോളിൽ കലാശിച്ചത്. ഷോയുടെ പാസ് സ്റ്റേർലിംഗ് കൃത്യമായി വലയിലെത്തിക്കെത്തിക്കുകയായിരുന്നു. എന്നാൽ 81 മിനിറ്റിൽ തിരിച്ചു വരാനുള്ള അവസരം തോമസ് മുള്ളർ നഷ്ടപ്പെടുത്തി. ഹാവേർട്സ് നീട്ടിയ പാസിൽ നിന്ന് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ മുള്ളർ പന്ത് പുറത്തേക്കടിച്ചു കളഞ്ഞു. പിന്നാലെ 86 മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ വിജയമുറപ്പിച്ച ഗോളെത്തി. ലൂക്ക് ഷോ നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ പന്ത് ലഭിച്ച ഗ്രീലിഷ് നൽകിയ ക്രോസ് ഹാരി കെയ്ൻ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു.